ഇന്ന് ഇന്റർവ്യൂ ചെയ്യുന്നത് ഉമറിനെ എന്നൊരു ഫ്രണ്ടിനോട് പറഞ്ഞ പിന്നോട് പറഞ്ഞു, ആ മൂപ്പരല്ല മറ്റേ മലപ്പുറത്ത് ദുബായ് ആക്കാൻ വേണ്ടി ഒരുങ്ങിയ ആളെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു നറേഷൻ സോഷ്യൽ മീഡിയയിലുണ്ട്, കാരണം റീസെന്റ് ഒരുപാട് കണ്ടന്റ് പ്രൊഡക്ഷൻ അതിന്റെ മേലിൽ നടന്നിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് മുമ്പ്. അതിന് കുറച്ച് മുമ്പ് പക്ഷെ ഇപ്പോഴും റീസെന്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതന്നെ അപ്പൊ അവനിപ്പോ ഒരു 100K കോഡേഴ്സ് ഒരു പ്രൊജക്ട് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ശരിക്കും ഇതിന്റെ ഒരു തുടക്കം പറയാമോ? 100K മലപ്പുറം കോഡേഴ്സ് എന്നുള്ള ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ റൂട്ട് ആണെന്നുണ്ടെങ്കിൽ കുറെ ബാക്കൊക്കെ പോകണം. അത് ഞാൻ ചോദിക്കണമെന്ന് വെച്ചാൽ ഇപ്പൊ ഇപ്പൊ ഇപ്പോഴും ആളുകൾക്ക് ഇത് മുഴുവൻ മനസ്സിലാക്കാൻ പറ്റാത്തൊരു സ്റ്റേജിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് ഇതിന്റെ ഒന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ഇതെന്താ സംഭവം എന്നറിയോ, ചിലതൊക്കെ ഞാൻ അതിൽ രണ്ട് ഭാഗമുണ്ട്. ഒന്ന്, കുറച്ചും കൂടെ പിറകിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് പിറകിലേക്ക് പോകണം. അതായത് ഞാൻ സിവിൽ സർവീസസിനൊക്കെ പ്രിപ്പയർ ചെയ്തിരുന്ന ഒരു കാലം, ഞാൻ ഒരു ഒന്ന് രണ്ട് ഭാഗം പറയണതിൽ, ഒന്ന് എൻ്റെ ഫാദറിനെ കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. ഫാദർ പുള്ളി ഇപ്പം എൻ്റെ പ്രായമായപ്പോഴേക്കും പുള്ളി ഒരു ഓർഫനേജിനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഓർഫനേജിന് മീൻസ് മെയിൻ റോൾ എടുത്തിട്ടുണ്ട്. അതുപോലെ സ്കൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്, സ്വന്തമായിട്ട് നാട്ടിൽ സ്കൂൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓർഫനേജ് ഒറ്റയ്ക്കല്ല, ബട്ട് ദെൻ ഒരു പാർട്ടായിരുന്നു, ചീഫായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, ലൈക്ക് വേർ ഒരു സൊസൈറ്റിയിൽ ചിന്തിക്കുക, നമ്മളെക്കാളും അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ നാട്ടിലുണ്ട്, അതിനെ കുറിച്ച് ചിന്തിക്കുക. ഇതൊക്കെ ഫാമിലിയിലുള്ള ട്രെയിനിങ് ആണ്. ബട്ട് എൻ്റെ ഫാദർ ബിസിനസ്സുകാരനാണ്, അല്ലാതെ ഇറ്റ്സ് നോട്ട് ലൈക്ക് ഒരു സോഷ്യൽ അങ്ങനത്തെ ആളൊന്നുമല്ല, ബിസിനസ്സുകാരനാണ്, ആ കൂട്ടത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത് ലൈക്ക് നമ്മൾ എന്താണോ വീട്ടിലെ തീന്മേശയിൽ ചർച്ച ചെയ്യുന്നത്, അത് നമ്മുടെ ചിന്തകളെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ എൻ്റെ ചിന്തകളിൽ ബിസിനസ് പണ്ടേ ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്നത് ബിസിനസ്സാണ്. ചില കാര്യങ്ങളൊക്കെ ഈ വാല്യൂസിൻ്റെ കാര്യത്തിൽ ബാക്കിയുള്ളവരെ അക്കോമഡേറ്റ് ചെയ്യണം, ചില കാര്യങ്ങൾ ചെയ്യണം ചെയ്യണ്ട, ഇതിലൊക്കെ ഇങ്ങനത്തെ സിസ്റ്റത്തിൻ്റെ പങ്കുണ്ട്. ഇങ്ങനെ ഞാൻ സിവിൽ സർവീസസിന് പ്രിപ്പയർ ചെയ്തിരുന്ന ഒരു കാലത്ത്, സിവിൽ സർവീസസ് ഞാൻ 25-26 വയസ്സായപ്പോഴേക്കും ആ പ്രിപ്പറേഷൻ ഡ്രോപ്പ് ചെയ്തു, അതായത് പിന്നെ അതിലേക്ക് തിരിച്ചു പോയിട്ടില്ല. പക്ഷെ ആ പ്രിപ്പയർ ചെയ്തിരുന്ന ഒരു കാലത്ത് ഇപ്പോൾ ഞാൻ ആ മേഖലയിൽ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ കുട്ടികളോട് ചോദിക്കും, അതായത് നിങ്ങൾ എന്തിനാണ് സിവിൽ സർവീസസിന് പഠിക്കാൻ വരുന്നതെന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയും എല്ലാവരും സോഷ്യൽ സർവീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കും, നിങ്ങൾക്ക് IAS കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ സർവീസ് ചെയ്യില്ലെന്ന് ചോദിക്കും. അപ്പോൾ ഭയങ്കര നിശബ്ദതായിരിക്കും, ആരൊന്നും മിണ്ടില്ല. ചിലരൊക്കെ വളരെ ഇതായിട്ട് പറയും, ഞാൻ ഇന്ന കരിയർ കഴിഞ്ഞ ആളാണ്, ഡോക്ടറാണ് അല്ലെങ്കിൽ എഞ്ചിനീയറാണ്. ലൈക്ക് സി എല്ലാവർക്കും സോഷ്യലി കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇപ്പോൾ ഒരു ടീച്ചർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് നല്ല കുട്ടികളെ വാർത്തെടുത്താൽ, അത് ഒരു സോഷ്യൽ സർവീസാണ്. നല്ല ഡോക്ടർ ചെയ്യുന്നത് ഒരു സോഷ്യൽ സർവീസാണ്. നല്ല എഞ്ചിനീയർ നല്ല സ്ട്രക്ചറുകൾ ഉണ്ടാക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ ഒക്കെ സോഷ്യൽ സർവീസാണ്. അപ്പോൾ എല്ലാവർക്കും സോഷ്യൽ സർവീസ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്, ചെയ്യാം. അല്ലാതെ ഇന്ന പദവി കിട്ടിയാലേ ചെയ്യുള്ളൂ എന്ന് പറയുന്നത് ഒരു ഡിഫറൻറ്റ് സാധനമാണ്. അപ്പോൾ ആ മേഖലയിലേക്ക് പോകുക എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലത്ത് പോലും സം കൈൻഡ് ഓഫ് സോഷ്യൽ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇഷ്ടമാണ്, എന്താ വെച്ചാൽ അതിൻ്റെ പേരിൽ കിട്ടേണ്ട ഒരു റെപ്യൂട്ടേഷനൊക്കെ ഇഷ്ടമല്ല. ഐ ലൈക്ക് ദാറ്റ്. ഞാൻ എന്തിനാ ഇല്ല എന്ന് പറയുന്നത്, ഒരു 20-30 കൊല്ലമൊക്കെ കഴിയുമ്പോൾ മലപ്പുറം ആകെ മാറി, അത് അന്ന് അയാൾ തുടങ്ങിയ പരിപാടിൻ്റെ പേരിലാണ് എന്നുള്ള ഒരു 30 കൊല്ലം കഴിഞ്ഞ് ചിന്തിക്കാൻ പറ്റണം. അത് അന്ന് ഞാൻ ഉണ്ടാവും എന്നറിയില്ല, അന്ന് ഇനി ആരൊക്കെ ബാക്കി ഉണ്ടാവും എന്നറിയില്ല. പക്ഷേ ലൈക്ക് ആ തോട്ട് ഓഫ് ഹാവിങ് ദാറ്റ് ലൈക്ക് തുടക്കമിടുക എന്നൊരു കാര്യം, അതായത് ആ ചിന്തയുണ്ടല്ലോ, ഇത് 10-30 കൊല്ലം കഴിഞ്ഞിട്ട് ആൾക്കാർ ഇങ്ങനെ ഒരു മാറ്റത്തിന് നമ്മളാണ് ഹേതുവായത് എന്ന് ചിന്തിക്കപ്പെടാം, ഓർമ്മിക്കപ്പെടാം എന്ന ചിന്ത ഭയങ്കര മോട്ടിവേറ്റിംഗ് ആണ്. അത് മോട്ടിവേറ്റിംഗ് ആണ്. അത് എല്ലാവർക്കും മോട്ടിവേറ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഞാൻ പറയാം, ലൈക്ക് ഇറ്റ് മോട്ടിവേറ്റ്സ് മീ. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് അതിനുണ്ട്. രണ്ടാമത്തേത്, ഇങ്ങനത്തെ ഒരു ഇനീഷ്യേറ്റീവിൻ്റെ ഒരു കാരണം, ഇപ്പോൾ ഗൾഫിൽ ജോലി ചെയ്യുന്നവരാണ് മലപ്പുറംകാർ, മലബാറുകാർ പ്രധാനമായിട്ടും. ഈ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാലറിയാം, ഒരുപാട് പുതിയ സാങ്കേതിക വിദ്യകൾ ഏറ്റവും ലോകത്ത് ആദ്യം അഡോപ്റ്റ് ചെയ്യുന്ന രാജ്യങ്ങളും ഇന്നിപ്പോൾ അധികം GCC രാജ്യങ്ങളുമാണ്. അപ്പോൾ മലബാറിലുള്ള ഓരോ വീട്ടിലും ഒരുപക്ഷെ ഒരു പ്രവാസി ഉണ്ടാവും. അവരാരും വർക്ക് ചെയ്യുന്നത് അവിടെ പോയിട്ട് അവിടുത്തെ ഗവൺമെൻറ് ഓഫീസിലോ അല്ലെങ്കിൽ അവിടുത്തെ എന്താ പറയുക എലീറ്റ് ക്ലാസ് ജോബുകളിലൊന്നുമല്ല, ഇവരവിടെ ചെയ്യുന്നത് ബ്ലൂ കോളർ ജോബുകളാണ്. ഈ ബ്ലൂ കോളർ ജോബുകളെയാണ് അധികവും ഇന്ന് ടെക്നോളജി റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ വരുമ്പോൾ ഡ്രൈവർമാർക്ക് പണി കുറയും, 3D പ്രിന്റിംഗ് കൂടുതൽ വ്യാപകമാകുമ്പോൾ കൺസ്ട്രക്ഷൻ മേഖലയിലും നിർമ്മാണ മേഖലയിലും ജോലി കുറയും. ഓൾറെഡി ദുബായ് പോലത്തെ രാജ്യങ്ങൾക്ക് ഇതിൽ വളരെ ക്ലിയർ പോളിസി തന്നെ ഉണ്ട്. ഇന്ന വർഷത്തിൽ ഓട്ടോണമസ് കാർ വരണം, നമുക്കുണ്ടാവില്ല പക്ഷെ അവർക്കുണ്ട്. ഇന്ന വർഷത്തിൽ ഫ്ലൈയിങ് കാർ വരണം, 3% കൺസ്ട്രക്ഷൻ 3D പ്രിന്റിംഗിലേക്ക് മാറ്റണം. ഡെഫിനറ്റ്ലി നമ്മളെ നാട്ടിൽ നിന്നുള്ള ബ്ലൂ കോളർ അല്ലെങ്കിൽ അങ്ങനത്തെ ജോബുകൾ ഇനി വരണം എന്ന് അവർക്ക് നിർബന്ധം ഉണ്ടാവില്ല. അപ്പോൾ അവിടുത്തെ ലുലുലൊക്കെ പോയാൽ സെൽഫ് ചെക്ക്ഔട്ട് ഏരിയകൾ കാണാം. ഇപ്പോൾ ഏത് കാഷ്യറും വേണ്ട. അപ്പോൾ അവർ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് മാറുന്നുണ്ട്. ആ നാടുകളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന നമ്മളെ നാട് കേരള മോഡൽ ഒരു വാട്ടവർ
നമ്മൾ ആ ഒരു മാറ്റത്തിന് നമ്മൾ എത്രമാത്രം ഓക്കെയാണ്. ഇക്കാര്യം പറയുമ്പോൾ സാധനം ആഡ് ഓൺ ചെയ്ത് പോകാണ്ടോ, നമ്മൾ ദുബൈ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ നിതിൻ ഗഡ്കരി നമ്മുടെ സെൻട്രൽ മിനിസ്റ്റർ എന്താ പറഞ്ഞത്, പുള്ളി ഓട്ടോണമസ് സമ്മതിക്കൂല, കാരണം എന്താണ് ഡ്രൈവേഴ്സിന്റെ ജോലി പോകില്ലേ എന്നുള്ളത്. പക്ഷെ അവിടെ ഒരു കാര്യം നിലനിൽക്കുന്നത്, ഈ ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത് ഒറ്റ വിഭാഗം മാത്രമാണല്ലോ. അതാണ് നമ്മൾ എന്തിന്റെയും പ്രശ്നം. ഇപ്പോ ഭൂകമ്പം ഉണ്ടായി, ഭൂകമ്പം ഒരു നാച്ചുറൽ ഫിനോമിനയാണ്. ഭൂകമ്പം മാത്രമാണെങ്കിൽ അത് ഒരു മനുഷ്യവാസമുള്ള പ്രദേശത്താണെങ്കിൽ അത് നാച്ചുറൽ ഡിസാസ്റ്റർ ആണ്, കാറ്റഗറി മാറിയില്ലേ. ഇതുപോലെ ഓട്ടോണമസ് കാറുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലത് അപകടം കുറയുന്നു, മറ്റുള്ള പ്രശ്നങ്ങൾ കുറയുന്നു, ഡ്രൈവിങ്ങിൻ്റെ തലവേദന ഇല്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ഡ്രൈവിംഗ് ഒരു ഉപജീവനമായിട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നമാണ്. ഇനി നമ്മൾ അതിനെ സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ജി ഡി പിയുടെ ഒരു ബിലോ 1% ആൾക്കാർ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നു, ലൈക്ക് ടോട്ടൽ ലേബർ പോപ്പുലേഷൻ്റെ. അങ്ങനെ ആണ് എന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് നിയർലി 3% ഓഫ് ജി ഡി പി ആണ്, അപകടങ്ങൾ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്. റോഡ് ഇൻഫ്രാസ്ട്രക്ചറിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ലേ, റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ഇത്രയും കൂട്ടേണ്ട ആവശ്യം മനുഷ്യന്മാർ ഡ്രൈവ് ചെയ്യുന്നുണ്ടാകും. യന്ത്രങ്ങളാണ് ഡ്രൈവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സ്പീഡ് കാര്യങ്ങൾ കറക്റ്റായിരിക്കും, ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കും. ശരിക്കും ഒരുപാട് റോഡ് വികസിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ സെൽഫ് ഡ്രൈവിങ് കൊണ്ടുവരുന്നതിന് അതിൻ്റെതായ ഇൻസെൻറ്റീവുകളുണ്ട്. പുള്ളി അതിനെ ഫുള്ള് പഠിച്ചിട്ടുണ്ടാവില്ല, അതാണ് അതിൻ്റെ പ്രശ്നം. ഇനി അത് മീൻസ് ഞാൻ ഫുള്ള് പഠിച്ചു എന്നല്ലോ പറയുന്നത്, പക്ഷെ ദിസ് ഇസ് മൈ ജോബ്, ലൈക്ക് ഞാൻ ടെക്നോളജി എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് അങ്ങനെയൊക്കെ റിസർച്ച് ചെയ്യാനുള്ളത്. ആ യെസ് എക്സാക്ട്ലി. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് മലപ്പുറം ദുബായ് ആക്കുക, അല്ലെങ്കിൽ 100K മലപ്പുറം കോഡേഴ്സ് എന്നുള്ള ആശയം ഉണ്ടായത് എന്താ വെച്ചാൽ, ജി സി സിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ആൾക്കാർ അവിടുത്തെ ബ്ലൂ കോളർ ജോബുകൾ കണ്ടിട്ടാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, ഒരു 10 ഇയർ ഡൗൺ ദ ലൈൻ ആ ഒരു മൈഗ്രേഷനെ കാര്യമായിട്ട് ടെക്നോളജി ഇമ്പാക്ട് ചെയ്യുന്നതിൻ്റെ ട്രെൻഡുകൾ നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റും. ഏർലി സ്റ്റേജിൽ നമുക്ക് കാണാൻ പറ്റും. ആ ഏർലി വാണിംഗ് ഉണ്ടല്ലോ, ഏർലി വാണിംഗ്. ഇപ്പോൾ ക്യാൻസർ സ്റ്റേജ് 1 ഈസിയാണ്, 2 ഈസിയാണ്, 3-4 കഴിയില്ല എന്ന് പറയേണ്ട പോലെ ആ ഏർലി സ്റ്റേജ് നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ അവിടെയൊക്കെ ഉണ്ടാവേണ്ടുന്ന ഒരു മൈഗ്രേഷൻ വേറെ ടൈപ്പ് ഓഫ് മൈഗ്രേഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ പുതിയ അവയർനെസ് ഉള്ള ആൾക്കാരായിരിക്കണം. അപ്പോൾ പഠിക്കാത്ത കുട്ടീനോട് നമ്മൾ ധൈര്യമായിട്ട് പറയാം, എന്താ ഈ 10th class കേട്ടാൽ, ഈ +2 കേട്ടാൽ തന്നെ ഗൾഫിൽ കയറ്റി വിടും, എന്താ അവിടെ പോയി എന്തെങ്കിലുമൊക്കെ ഒരു പണി എടുക്കും. ആ എന്തെങ്കിലും പണി അവിടെ ഉണ്ടാവാൻ ചാൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ള. അപ്പൊ എന്ത് ചെയ്യുമെന്നുള്ളത്, എക്സാക്ട്ലി. അപ്പോൾ പുതിയ ലോകം എവിടെ എത്തി നിൽക്കുന്നുവെന്ന് മലപ്പുറത്തുകാരെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ള ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എന്നാണ് 100K മലപ്പുറം കോഡേഴ്സ് എന്നുള്ള പ്രോഗ്രാം ജനിക്കുന്നത്. ആ പ്രോഗ്രാമിൽ കോഡേഴ്സ് എന്നാണ് പേര് എന്നുണ്ടെങ്കിലും എല്ലാവരെയും കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആക്കുക എന്നുള്ളതല്ല ഉദ്ദേശം. നമ്മളെ ഭക്ഷ്യോൽപാദനം മുതൽ ബഹിരാകാശം വരെയുള്ള മേഖലകളിൽ ഇന്ന് ഏകദേശം 12 ആഴ്ചയുള്ള പ്രോഗ്രാമായിരുന്നു. ആ 12 മേഖലകളിൽ എല്ലാം വരും, യാത്രാ സൗകര്യങ്ങൾ എല്ലാത്തിലും വരുന്ന പുതിയ സാങ്കേതിക മുന്നേറ്റങ്ങളെ പരിചയപ്പെടുത്തുക. അതുണ്ടാക്കുന്ന അത് ലൈഫിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ, അത് കൊണ്ടുവരുന്ന ടെക്നോളജികൾ, ഇത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കരിയർ ചോയ്സുകൾ അവർക്ക് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ഒപ്റ്റിമൈസ് ചെയ്യാം. അല്ലാതെ നമ്മൾ ഈ പ്രോഗ്രാം കൊടുത്തു മറ്റന്നാളെ മുതൽ മലപ്പുറം ദുബായിയായി, ഇനി എല്ലാവരും ദുബായിലാണ്, വിസ എടുത്തിട്ട് വരേണ്ടി വരും എന്നൊക്കെ കളിയാക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇതിൻ്റെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ജീവിത വീക്ഷണം സെറ്റ് ചെയ്യാണ്, സൂപ്പർവിഷൻ എന്നുള്ളത്. ആ മീൻസ് ഇങ്ങനെ പറയാം, അതായത് എങ്ങനെ കാര്യങ്ങളെ നോക്കിക്കാണണം എന്നുള്ള ഒരു വിഷൻ സെറ്റ് ചെയ്യാണ്. പിന്നെ ആ വിഷനിലൂടെ ആ കുട്ടിയാണ് സഞ്ചരിക്കുന്നത്, അത് പുതിയ കാലത്തിൻ്റെ കണ്ണട വെച്ചു കൊടുത്തു. ഇനി ആ കുട്ടിയാണ് ആ കാഴ്ച കാണുന്നത്. പിന്നെ കുട്ടി തീരുമാനിക്കേണ്ടത് ഞാൻ എന്ത് കരിയർ വേണം, കാര്യങ്ങൾ വേണം. ആ കുട്ടി ഒരിക്കലും രക്ഷിതാക്കൾ പറയുന്ന ലൈക്ക് ബേസിക് ജോബുകൾ ചെയ്യാൻ പറഞ്ഞാൽ അത് മൈൻഡ് ചെയ്യില്ല. അല്ലെങ്കിൽ ആ കുട്ടി പോലും എന്ത് ചിന്തിക്കൂല, ഓക്കെ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും എനിക്ക് ഈ പണി ഉണ്ടാവും എന്ന് ആ കുട്ടി ചിന്തിക്കൂല. കാരണം ആ കുട്ടിക്ക് എന്താ അറിയാം, ഡ്രൈവർ ആകാന്ന് വെച്ചാലേ അത് ചിലപ്പോൾ ഉണ്ടാവില്ല, ഓട്ടോണമസ് കാർ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ കൺസ്ട്രക്ഷന് പോകാന്ന് വെച്ചാലോ ചിലപ്പോൾ അതും ഉണ്ടാവണം എന്നില്ല എന്നുള്ള ഒരു റിയലൈസേഷനിലേക്ക് ആ കുട്ടി വരും. അപ്പോൾ ആ കുട്ടി ഡെഫിനറ്റ്ലി അൾട്ടർനേറ്റീവുകൾ നോക്കൂലേ, ഇതിൻ്റെ അർത്ഥം അൾട്ടർനേറ്റീവുകൾ ഇല്ല എന്നുള്ളതല്ല, അൾട്ടർനേറ്റീവുകൾ നോക്കി തുടങ്ങാനുള്ള ഒരു പ്രചോദനമാണ് ആക്ച്വലി ഈ ഒരു പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്നത്.